ഇനി മറ്റു ചില വാർത്തകൾ വേഗത്തിൽ കണ്ടുവരാം. ദിവ്യ നമ്മോടൊപ്പം ചേരും ദിവ്യയിലേക്ക്. ലഡാക്കിൽ ഭൂകമ്പം, റിക്ടർ സ്കെയിലിൽ 3.7 തീവ്രത രേഖപ്പെടുത്തി. ഭൂകമ്പം പുലർച്ചെ 2:14. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ വെടിയുണ്ട കണ്ടെത്തിയത് ഇന്നലെ. കിട്ടിയത് 3 9mm വെടിയുണ്ടകളും 1 AK-47 ബുള്ളറ്റും. തമിഴ്നാട്ടിൽ വൻ കഞ്ചാവ് വേട്ട. ദിണ്ടിഗലിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 300 കിലോ കഞ്ചാവ് പിടിച്ചു. 7 പേർ അറസ്റ്റിൽ. ഓസ്ട്രേലിയയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ വിക്ടോറിയ സ്റ്റേറ്റിൽ ആരോഗ്യമന്ത്രി ജെന്നി മിക്കാക്കോസ് രാജിവെച്ചു. നടപടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നവർക്കായി നടപ്പാക്കിയ ഹോട്ടൽ ക്വാറന്റൈൻ പദ്ധതിയിലെ പാകപ്പിഴകൾ വിവാദമായ പശ്ചാത്തലത്തിൽ. കോവിഡ് വ്യാപനത്തിൽ ചൈനയ്ക്കെതിരെ പരോക്ഷ വിമർശനമായി ഓസ്ട്രേലിയയും. കോവിഡിന്റെ ഉദ്ഭവം എവിടെ നിന്നാണെന്നും എങ്ങനെയാണെന്നും ലോകരാജ്യങ്ങൾക്കറിയേണ്ടതുണ്ടെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. അതിനുവേണ്ടി കഴിയുന്നതെല്ലാം ചെയ്യണമെന്നും സ്കോട്ട് മോറിസൺ. കൺസർവേറ്റീവ് ഫെഡറൽ കോർട്ട് ജഡ്ജായി ആമി കോണി ബാരറ്റിനെ US സുപ്രീം കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനൊരുങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നീക്കം ജസ്റ്റിസ് റൂത്ത് ബാഡർ ഗിൻസ്ബർഗിന്റെ മരണത്തെ തുടർന്നുള്ള ഒഴിവിലേക്ക് നിയമിക്കാൻ. ഇലക്ഷന് തൊട്ട് മുൻപുള്ള നടപടി വിവാദത്തിലേക്ക്. ഉക്രൈനയിൽ സൈനിക വിമാനം തകർന്നു വീണു. അപകടത്തിൽപ്പെട്ടത് 28 സൈനികരുമായി യാത്ര ചെയ്ത വിമാനം. 22 പേരെങ്കിലും മരിച്ചുവെന്ന് അധികൃതർ. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചതെന്ന് വത്തിക്കാനിലെ മുതിർന്ന പുരോഹിതൻ കർദിനാൾ ജിയോവാനി ആങ്കിലോ ബെസിയു. ജിയോവാനി വത്തിക്കാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞത് ഇന്നലെ. മാർപ്പാപ്പയുടെ ഇടപെടൽ ചർച്ച് ഫണ്ട് കുടുംബാംഗങ്ങൾക്ക് നൽകിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ. പാരീസിലെ ഷാർലി എബ്ദോ മാസികയുടെ മുൻ ഓഫീസുകൾക്ക് സമീപം കത്തിക്കുത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. സംഭവം വിവാദ കാർട്ടൂണിനെ തുടർന്ന് 2015 ഭീകരാക്രമണമുണ്ടായ മേഖലയിൽ കത്തിക്കുത്ത് ഭീകരാക്രമണമായി കണക്കാക്കി അന്വേഷണം നടത്തുമെന്ന് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി. ലണ്ടനിലെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥന് വെടിവെച്ചു കൊന്നു. പോലീസ് ഓഫീസർക്ക് നേരെ വെടിവെച്ചത് കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി. കൊലപാതകത്തിന് ശേഷം സ്വയം വെടിവെച്ച കുറ്റവാളിയുടെ നില ഗുരുതരമായി തുടരുന്നു. ഈ വാർത്തയുമായി സനീഷ് തുടരും. നന്ദി ദിവ്യ. മറ്റു വാർത്തകളിലേക്ക്. ജോസ് കെ മാണി ഗ്രൂപ്പിൽ നിന്നും ജോസഫും പുതുശ്ശേരിയുടെ വരവിനെ ആഘോഷമാക്കി PJ ജോസഫ് വിഭാഗം. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളെ ക്യാമ്പിലെത്തി.